ഏവർക്കും എൻ്റെ ചെറിയ പ്രസന്റേഷനായ കാലഘട്ടത്തിൻ്റെ അറിവും ബൈബിൾ വാക്യങ്ങളും എന്ന പ്രസന്റേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഇങ്ങനൊരു അവസരം തന്ന എസൻസ് ഗ്ലോബൽ നോർത്ത് അമേരിക്കയിലോടും അതിൻ്റെ എല്ലാ സംഘടന ഭാരവാഹികളോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഇങ്ങനൊരു പോസ്റ്റ് ഇടുമ്പോൾ തന്നെ ഇതൊരുപാട് മിസ്ലീഡിംഗ് ആയി പോയൊരു ഹെഡിങ് പോലൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും എല്ലാവരും വിചാരിച്ചു നിന്ന് ബൈബിളിനെ പറ്റി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ആണെന്നാണ്. ഞാൻ ഉദ്ദേശിക്കുന്നതേ അതല്ല. ഇത് കാലഘട്ടത്തിന്റെ അറിവ് എങ്ങനെയാണ് ബൈബിൾ വാക്യങ്ങളിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ളത് വിശദമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ്. ജിമിൻ പറഞ്ഞ പോലെ തന്നെ അരമണിക്കൂർ പ്രസന്റേഷനും പിന്നെ കുറച്ചു നേരം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിൽ അതുമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ പ്രസന്റേഷൻ തുടങ്ങട്ടെ. കാലഘട്ടത്തിന്റെ അറിവും ബൈബിൾ വാക്യങ്ങളും. അറിവ്, ഡേറ്റ, വിവരം, ജ്ഞാനം, എപ്പോഴും നമ്മളൊരു ഏതൊരു ആളോട് സംസാരിക്കുമ്പോഴും ഇതെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാഡിക്ടറി ആയിട്ടുള്ള വാക്കുകളാണ്. എല്ലാവരും പറയും ജ്ഞാനം തരുന്നത് അതീന്ദ്രിയമായ ശക്തികളാണ്, അല്ലെങ്കിൽ അറിവ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ അറിവുകളല്ല, നിങ്ങൾക്ക് അറിവുകൾ തേടാനുള്ള പരിധിയുണ്ട്. ഈ അറിവ്, ജ്ഞാനം, വിവരം എന്നീ സംഭവങ്ങളിൽ എപ്പോഴും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് പറയുന്നു. പക്ഷെ നമ്മുടെ എപ്പോഴും ആൾക്കാർക്ക് വളരെ കൺഫ്യൂസിംഗ് ആയ ഒരു ടോപ്പിക്കുമാണ്. ഇതെന്ത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാനിത് തമ്മിലുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ കൂടെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. എൻ്റെ ഒരു കോർ ഫീൽഡ് തന്നെയാണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ്. കാരണം അതിൻ്റെ ഒരു ബേസിക് സയന്റിഫിക് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു അറിവിനെ ഉണ്ടാക്കിയെടുക്കുന്നത്? അതിന് തന്നെ ഒരു പ്രോസസ്സാണ്. മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും ഡേറ്റ, ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം. അതിൻ്റെ മലയാളം ഞാൻ എടുത്തപ്പോൾ കിട്ടിയതാണ് ഡാറ്റ, വിവരം, അറിവ്, ജ്ഞാനം. ഈ ഡാറ്റ എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ്. നമ്മൾ ഏതൊരു ഇൻഫർമേഷൻ എടുക്കുവാണെങ്കിലും അതിൻ്റെ ഏറ്റവും ബേസിക് എലമെന്റ്, ഒരു മൂലതന്തു എന്നൊക്കെ പറയാവുന്ന ഒരു സാധനമാണ് ഡാറ്റ. ഈ ഡാറ്റ എന്ന് പറയുന്നത് തന്നെ ഒരു മൾട്ടിപ്പിൾ ഫോംസ് ആണ്. അതിൻ്റെ ഒരേ ഒരു സിംഗിൾ ഫോമിന് ഡേറ്റം എന്നാണ് പറയുന്നത്. ഈ ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മുമ്പിൽ നിന്നിട്ടുള്ളൊരു പിക്ചറോ, അതായത് ഒരു വരകളോ അല്ലെങ്കിൽ ആംഗ്യങ്ങളോ എല്ലാം നമുക്കൊരു ഡാറ്റ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നമുക്കറിയാവുന്നതാണ്, മുൻപ് ഉണ്ടായിരുന്ന ഗുഹാ മനുഷ്യണ്ടായിരുന്ന കാലത്ത് അവര് ഈ ലിപികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പടങ്ങളിലൂടെയും മറ്റും ഈ ഡാറ്റ പല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു, അവർക്ക് മനസ്സിലാക്കാനും ബാക്കിയുള്ളവർ കാണാനും വേണ്ടി. ഈ ഡാറ്റ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, പക്ഷെ ഡാറ്റ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവന് പ്രത്യേകിച്ച് യാതൊരു അർത്ഥങ്ങളും മാനങ്ങളും ഉണ്ടാവുന്ന വരത്തില്ല. ഉദാഹരണം, ഒരു ഒരു മാൻ ഓടുന്ന ഒരു പടം, പണ്ടത്തെ ഒരു ഗുഹാ മനുഷ്യനെ വരച്ചു കഴിഞ്ഞാൽ അതിന് മാത്രമായിട്ട് ഓടുന്നു എന്നൊരു മാത്രമല്ല, അതിന് മാത്രമായിട്ടൊരു അർത്ഥം ഉണ്ടാവണമെന്നേ ഇല്ല. ഈ ഡാറ്റനെ നമ്മൾ ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് വിവരം എന്നുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്. ഒരു ആറ് ഒരു മീനിങ്ങിലൂടെ എടുക്കുമ്പോഴത്തേക്കാണ്, അതായത് നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഒരു മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഇതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് മുമ്പോട്ട് വരുമ്പം വിവരം എന്ന രീതിയിലോട്ട് വരുന്നു, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എന്നതിലേക്ക് മാറുന്നു. ഇൻഫോർമേഷന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു അറിവ് പകരുന്നതായിരിക്കും. ഈ മൾട്ടിപ്പിൾ ഡാറ്റനെ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു അറിവ് പകരുന്ന ഒരു ഇതായിരിക്കും. അതായത് ഓടുന്ന മാനിനെ എറിഞ്ഞു പിടിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു അമ്പ് പിടിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുമ്പോൾ അതൊരു വിവരമായി. നിങ്ങൾ ഓടുന്ന മാനിനെ പുഴ പോയിട്ട് കാര്യമില്ല, അവരെ അമ്പ് ചെയ്ത് വീഴ്ത്തണം. കാരണം അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഈ രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് അതൊരു ഇൻഫോർമേഷനായി മാറുന്നത്. ഈ വിവരം തന്നെ കുറച്ചുകൂടെ നമ്മൾ ഒരു ഓർഗനൈസ്ഡ് ബോഡി ഓഫ് ഇൻഫോർമേഷനായി മാറ്റിയെടുക്കുമ്പോഴത്തേക്ക് അതിനെ നമുക്കിപ്പോൾ ഉള്ള അറിവും നമുക്ക് ഉണ്ടായ നമ്മുടെ മുമ്പുണ്ടായിരുന്ന അറിവുകളും അതുപോലെ തന്നെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആ ഒരു ജ്ഞാനവും എല്ലാം കൂടെ ചേർത്ത് വെച്ച് അതിനെ നമ്മൾ ഒരു വിജ്ഞാന തലത്തിലേക്ക് മാറ്റുമ്പോഴാണ് അതിന് നോളജ് ആവുന്നത്. അതായത് ഈ അറിവ് നമുക്ക് മുൻപോട്ട് ഈ അറിവ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഒരു വിവരത്തെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബാക്കിയുള്ളവരോട് കൈമാറാം, അവർക്കത് ഉപയോഗിക്കാം അവരുടെ ദൈനംദിന ജീവിതത്തിൽ. അതുപോലെ തന്നെ അത് ബാക്കിയുള്ളവരോട് മുമ്പോട്ട് കൈമാറുകയും അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. ഇതിൻ്റെ അടുത്തൊരു സ്റ്റേജാണ് ജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം. ഈ വിസ്ഡം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഇൻപുട്ടും കൂടെ അനക്കിടും. അറിവിൻ്റെ നമ്മളേതായിട്ടൊരു ഇൻപുട്ട് ഇല്ല, ഇത് നമ്മുടേതായിട്ടൊരു ഇൻപുട്ടും കൂടെ ഇട്ട് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്ത് നമ്മളതിനെ മാക്സിമം ഫലപ്രദമായി ഉപയോഗിക്കുമ്പോൾ അതിന് ജ്ഞാനമായി മാറും. നമ്മൾ ഏതൊരു ഡേറ്റയും എടുക്കുന്ന ഇതുപോലെ കാണും.
നമുക്ക് ഏതൊരു എഴുത്തും ഏതൊരു കാല ഒരു സാഹിത്യ രചനകളും എല്ലാം നടക്കുന്നത് ഇതേ ഒരു രീതി കൂടെ തന്നെയാണ്. ആദ്യം ഒരു ചെറിയ ഇൻഫോർമേഷൻ എടുക്കുന്നു, അത് വെച്ചിട്ട് നമുക്കുള്ള കേട്ടറിവും വിവരവും എടുക്കുന്നു, പിന്നെ നമ്മുടെ അറിവും അതിനെ അപ്ലൈ ചെയ്യുന്നു, പിന്നെ നമ്മുടെ ജ്ഞാനത്തിലേക്ക് ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് അത് എത്തിച്ചു വരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള ഏതൊരു കൃതിയെ പറ്റി നോക്കുവാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രോസസ്സ് വ്യക്തമായി കാണാൻ പറ്റും. കാലഘട്ടത്തിന്റെ മുന്നിലോട്ട് കടന്നിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഒരിക്കലും ഒരു പുസ്തകത്തിലും കാണാൻ പറ്റില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് ബൈബിളിൽ തന്നെയുണ്ട്. ഈ കാലഘട്ടത്തിന് മുമ്പോട്ട് ഒരുപാട് പോയിട്ടുള്ള അറിവ് ഒരിക്കലും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റില്ല. ഏറ്റവും വലിയ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ, ചെറിയ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബൾബ്, വിദ്യുശക്തി എന്ന് പറയുന്ന സാധനം ഒരിടത്തും നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു വിദ്യുശക്തി എന്നൊരു സാധനം ഉണ്ട് എന്നുള്ള അറിവ് എഴുതിയ കാലത്തിട്ട് കാലഘട്ടത്തിൽ ഉണ്ടാവാൻ ആർക്കും അറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻഫോർമേഷൻ തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുവാൻ ഒരു സാധ്യതയില്ല. അതിനെ പിന്നെ വേറൊരു സംഭവമുണ്ട്, ഈ വ്യാജ്ഞാന ഫാക്ടറികൾ, അതിനെ പറ്റി നമുക്ക് വിശദമായി പിന്നീട് പറയാം. അതിനൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇത് അങ്കമാലി ഡയറീസ് എന്നൊരു സിനിമയാണ്. ഇത് കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം 2017 ഇറങ്ങിയ സിനിമയാണ്, 2018 ഇറങ്ങിയ സിനിമയാണ്. കാരണം ഇങ്ങനൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഈ സിനിമ ഇറങ്ങുമ്പോൾ അങ്കമാലി എന്നൊരു സ്ഥലമുണ്ട്, അങ്ങനെയുള്ള അവിടെ ഒരു ഡയറീസ് എന്ന് പറഞ്ഞു ശരിയാണ്, അങ്കമാലിയിലെ ആരോ വലിയ ഡയറീസ് എന്ന രീതിയിൽ അർത്ഥമാക്കുന്നത് ഇത്. പക്ഷേ ഈ ലിജോ ജോസ് പള്ളിശ്ശേരി എഴുതിയ ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടറുകളും പിന്നീടൊരു 150 വർഷം കഴിഞ്ഞ് ജീവിച്ചിരുന്നു എന്ന് സമ്മർദ്ദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ തട്ടിക്കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ ആ സ്ഥലത്ത് ആ സമയത്ത് ഉള്ള സംഭവങ്ങളാണ്. അങ്കമാലി ചന്തയുണ്ട്, ശരിയാണ്, അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒരാളുടെ ഭാവനയാണ്. ഈ ഭാവനയും ഇതും ചേർന്ന് എഴുതിയിട്ടുള്ള സംഭവത്തിനെ നമുക്ക് തെറ്റ് എന്ന് പറഞ്ഞ് തിരുത്താൻ വേണ്ടി ഉള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ, ഇത് പ്രത്യേകിച്ചും ഒരു 100-150 വർഷം കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 150 അല്ല, ഇതിപ്പം 10,000, 1,500 വർഷം എന്ന രീതിയിൽ ഒരു വലിയ സ്കെയിലിലേക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനെ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയുമ്പോൾ എന്താ, അങ്ങനെ ഒരു സ്ഥലമില്ലേ, അങ്ങനെ ഒരു സാധനമില്ലേ, അങ്ങനെ ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം ഒരു പ്രോസസ്സ് ചെയ്യുന്ന ഒരു രീതി സെയിം ആണ്. നമുക്കുള്ള ഒരു അറിവിനെയും ഡേറ്റേനെയും എല്ലാം എടുത്തു വെച്ച് നമ്മുടെ ഇമാജിനേഷനെയും കൂടെ ചേർത്ത് വെച്ചിട്ട് അതൊരു ഒരു കഥയാക്കി രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ, കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് അതിൽ കഥ ഏത്, ഇതിന്റെ റിയാലിറ്റി ഏത് എന്ന് വേർതിരിച്ചെടുക്കാൻ, നെല്ലും പതിരും വേർതിരിച്ചെടുക്കാൻ പറയുന്നുള്ള ബുദ്ധിമുട്ട് പോലെ തന്നെ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതിനുള്ളൊരു ശ്രമമാണ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ ബൈബിൾ വാക്യങ്ങളെ കടക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ പുസ്തകം 1:1 വാക്യം. ഇതിനെ പറ്റി ഒരു പിന്നെ പാട്ടുണ്ട്, അങ്ങനെ ഇത് വളരെ ഫേമസ് ആയ ഒരു ഇതാണ്. എന്നാൽ നമ്മൾ ചോദിക്കും, ഈ വചനം എന്ന് പറയുന്നത് ദൈവവചനമായിട്ടുള്ള വേർഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, അത് ദൈവത്തിന്റെ മൊത്തം ബൈബിളിലാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സംഭവിക്കുക, ഒരു ന്യായീകരണ തൊഴിലാളി വന്നിട്ട് ചെയ്യാന്നുള്ളത് അത് ബൈബിളിലെ എല്ലാ വാക്യങ്ങളെയും പറ്റി അല്ല എന്ന് സമ്മർദ്ദിച്ച് കളയും. അവർക്ക് ഇഷ്ടമുള്ളതിനെ പറ്റി മാത്രം എടുക്കുകയും ഇഷ്ടമുള്ളതിനെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു ന്യായീകരണ തൊഴിലാളി നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ പറയുന്നത് നമുക്കിത് പറഞ്ഞിട്ട് മനസ്സിലാവില്ല, എഴുതിയേക്കുന്നതല്ലേ ഇപ്പായി പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്ന് തിരിച്ചു ചോദിക്കാനും നിവൃത്തിയില്ല. കാരണം അവർക്ക് അവരുടേതായ രീതിയിലുള്ള രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് വരാൻ പറ്റും. പിന്നെ ഏറ്റവും ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് പരന്ന ഭൂമിയെ പറ്റിയുള്ള പരാമർശങ്ങൾ ബൈബിളിൽ കാണാമെന്നുള്ളതാണ്. അതൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയൊന്നുമില്ല. കാരണം അത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ വ്യക്തികൾക്കും ഭൂമി ഏകദേശം പരന്നൊരു ഗോളമായി ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇത് ഞാൻ ബൈബിളിലെ ഒരു ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഭൂമിയുടെ ഒരു രൂപം എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അതിനുള്ള കൃതികൾ കാണാൻ പറ്റും, അതിനുള്ള എഴുത്തുകൾ കാണാൻ പറ്റും, അങ്ങനെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ബൈബിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി ഏകദേശം തയ്യങ്ങനെയിരിക്കും. അതിന്റെ കോർണർ, എല്ലാ 4 കോർണർ അല്ലെങ്കിൽ എല്ലാ ഈ കോർണറുകൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവന്റെ പിന്നെ അന്ത്യമാണ്. അവന്റെ മേളിലുണ്ടാവുന്ന ഈ ഒരു പ്രകാശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവന്റെ മേലോട്ട് 7-ാം ആകാശം വരെ എന്ന് പറയുന്നുണ്ട്, 1, 2, 3, 4, 5, 6, 7 ബൈബിളിലുള്ള വാക്യം വെച്ച് നോക്കുവാണ്. ഈ 7 ആകാശത്തിന് അപ്പുറമാണ് കൈരാടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇരിക്കുന്നത് എന്നാണ് ബൈബിളിലെ വാക്യങ്ങൾ. നമുക്ക് ഓരോ വാക്യങ്ങളായിട്ട് എടുത്ത് ശ്രദ്ധിക്കാം. നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ, നീ കേട്ടിട്ടില്ലയോ, ആദ്യം മുതൽ തന്നെ നീ അറിയിച്ചിട്ടില്ലയോ, ഭൂമിയുടെ അടിസ്ഥാനത്തിൽ നിന്നും നീ ഗ്രഹിച്ചിട്ടില്ലയോ, അവൻ ഭൂമി മണ്ഡലത്തിന് മീതെ അധിവസിക്കുന്നു, ഭൂവാസികൾ
വീട്ടിൽ വീട്ടിലുള്ളവർക്ക് തുല്യമാണ്. അവർ ആകാശത്തെ ഒരു തിരശീല പോലെ നിവർത്തിയും കൂടാരം പോലെ വിരിക്കുകയും ചെയ്തിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 21-22 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു പിക്ചർ പോലെ കാണാം. അതായത് ഒരു കൂടാരം പോലെ തിരശീല നിവർത്തി ഇട്ടിരിക്കുന്ന ഒരു തിരശീല നിവർത്തിയിട്ടിരിക്കുന്ന ഒരു മനോഹരമായ ആകാശത്തെ, ഈ ആകാശം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ മനുഷ്യന്റെ കാഴ്ചയിലൂടെ മാത്രം അനുഭവപ്പെടുന്ന ഒരു സാധനമാണ് എന്നുള്ള കാര്യം പോലും ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അറിയില്ല. അത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ഇതിൽ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ നമ്മൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നഗര തൊഴിലാളി വന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ നിന്നൊന്ന് സംസാരിക്കൂ പ്ലീസ് എന്നായിരിക്കും. കാരണം പഴയ നിയമത്തിലുള്ള എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റില്ലെന്നും പഴയ നിയമത്തിലെ പല കാര്യങ്ങളും യേശു ഒന്ന് തിരുത്തി എന്നുമായിരിക്കും പറയുന്നത്. എന്നാൽ നമുക്കിനി പുതിയ നിയമത്തിലോട്ട് പോവാം. പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം, വെളിപാടിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിനു ശേഷം ഭൂമിയുടെ 4 കോണുകളിൽ നിന്ന് 4 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. കരയിലോ കടലിലോ വൃക്ഷങ്ങളിലോ വീശാതിരിക്കാൻ ഭൂമിയിലെ 4 കാറ്റുകളെയും അവർ പിടിച്ചു നിർത്തിയിരിക്കുന്നു. ഈ വെളിപാടിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, 4 ഭാഗത്തായിട്ട് ഓരോ ദൂതന്മാരെ നിർത്തിയിട്ടുണ്ടെന്നും ഈ 4 കോർണർ ഈ ഒരു ഭൂമിക്കുണ്ടെന്നും എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഭൂമി എന്ന് പറയുന്ന ഒരു സ്ക്വയർ രൂപത്തിലാണ് അവർ സങ്കല്പിക്കുന്നത്. പക്ഷെ അവർ ഒരിക്കലും ഇതൊരു ഉരുണ്ട രീതിയിലാണ് എന്ന് ഒരിക്കലും ഇത് ബൈബിൾ എഴുതിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇതിൽ വ്യക്തമായി കാണുകയും ചെയ്യും അന്നത്തെ അറിവിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു. നമ്മൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ട്രോളാണ്. ഇതായിരിക്കും അവരുടെ ഒരു മുഖഭാവം. പിന്നെ ഇനി നമ്മൾ ഇതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുള്ള വിവിധ ബൈബിൾ ഭാഗങ്ങളിലേക്ക് കടക്കുന്നു. സർവ്വഭൂമിയെ അവന്റെ സന്നിധിയിൽ നടങ്ങുക, ഭൂതലം കുലുങ്ങാത്ത വണ്ണം സുസ്ഥാപിതമായിരിക്കുന്നു. അത് അനങ്ങത്തില്ല, അത് ഒരിക്കലും ഒരു വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രതലത്തിലാണ് ഇരിക്കുന്നതെന്ന് വ്യക്തമായി ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ദേവവൃത്താന്തത്തിന്റെ പുസ്തകങ്ങളാണ്. അടുത്തത് സങ്കീർത്തനത്തിലേക്ക് കടക്കുന്നു. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു, യഹോവ ബലം ധരിച്ചു അരയ്ക്ക് കെട്ടിയിരിക്കുന്നു, ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 93:1. യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറയുവിൻ. അന്നേരം അതിൽ ജാതികളുടെ പറ്റി പറയുന്നുണ്ട്, അത് വിടാം. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വന്നു കിടക്കാം. ഭൂലോകവും ഇളകാതെ ഉറച്ചു നിൽക്കുന്നു, അവർ ജാതികളെ നേരോടെ വിധിക്കും. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നൊരൊന്നാണ് എന്നുള്ളത് സങ്കല്പത്തിൽ വളരെ അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരുപാട് വാക്യങ്ങളിൽ ചില വാക്യങ്ങളാണിത്. അവൻ ഭൂമിയെ യാതൊരു ഇളക്കി പോകാത്തതൊക്കെ വിണം തക്കവണ്ണം അതിനെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. ഭൂതലങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂമിമണ്ഡലങ്ങളെ അവയ്ക്ക് മേൽ വെച്ചിരിക്കുന്നു. ആകാശത്തിന്റെ തൂണുകൾ കുലുങ്ങുന്നു അവന്റെ ഗർജനത്താൽ എന്നാണ്, ഗർജനത്താൽ അവ ഭ്രമിച്ചു പോകുന്നു. അവൻ തന്റെ ശക്തി കൊണ്ട് ഭൂമിയെ ഇളക്കുന്നു, തന്റെ വിവേകം കൊണ്ട് തഹബിനെ തകർക്കുന്നു. ശക്തി കൊണ്ട് സമുദ്രത്തെ ഇളക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സമുദ്രത്തിലുണ്ടാകുന്ന കാറ്റും വലിയ തേമാരികളും ഒക്കെ ആരോ ഇരുന്ന് ഇളക്കുന്നതാണ് എന്നുള്ള ആ ഒരു മനുഷ്യന്റെ സങ്കല്പം ഇവിടെ വ്യക്തമായി നമുക്ക് കാണാവുന്നതാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ഈ കാലഘട്ടത്തിലെ ആ കാലഘട്ടത്തിന് പ്രത്യേകമായ പരന്ന ഭൂമി എന്നുള്ള അറിവ് എല്ലാ സ്ഥലത്തും വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഇനിയും ആ ഈ പരന്ന ഭൂമിയെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ബൈബിളിൽ പറയുന്ന വേറൊരു കഥയാണ് നോഹയുടെ കപ്പൽ. ഈ കപ്പൽ വളരെ ഫേമസ് ആണ്, കാരണം ഇത് അറിയാത്തവരായിട്ട്, ഈ ഫിക്ഷണൽ സ്റ്റോറി ആയിട്ടെങ്കിലും അറിയാത്തവരായിട്ട് ഒരുപാട് സിനിമകളിലും ചുമ്മാ ഒക്കെ റെഫറൻസ് ചുമ്മാ പറയാറുണ്ട്. ഇതിനകത്ത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണ്, നീ ഗോഫേർ മരം കൊണ്ടൊരു പേടകം ഉണ്ടാക്കുക, പേടകത്തിന് അറകൾ ഉണ്ടാക്കി അതിന് പുറത്ത് കീൽ തേക്കണം. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെ എന്നാൽ പെട്ടകത്തിന്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. പേടകത്തിന് കിളിവാതിൽ ഉണ്ടാകണം, മേലിൽ നിന്നും 1 മുഴം താഴെ അതിനെ വെക്കണം. പേടകത്തിന്റെ വാതിൽ അതിന്റെ വശത്തേക്ക് വെക്കണം, താഴത്തേക്ക് 2-ാമത്തും 3-ാമത്തുമായി തട്ടായി അതിനെ ഉണ്ടാക്കണം. അതായത് 3 തട്ടായിട്ട് അതിനെ ഉണ്ടാക്കി. ഏകദേശം ഈ ഒരു പിക്ചർ ആയിരിക്കും നമ്മുടെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക, ഇങ്ങനെ ഒരു ആദിമ കാലത്തുണ്ടായ കപ്പൽ. ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് വളരെ രസകരമാണ്. അതിന്റെ നീളം, വീതി, വ്യാപ്തി ഇതൊക്കെ എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഈ ഒരു കാലത്തെ കപ്പൽ ഏകദേശം ഇതുപോലെ ആണ്. ഇതിന്റെ ഈ പറഞ്ഞിരിക്കുന്ന അളവ് കോലിനെ വെച്ച് നോക്കുവാണെങ്കിൽ അതിന്റെ 1.5 ഇരട്ടി വലുപ്പത്തിലുള്ള ഒരു കപ്പലിലാണ്. ഈ കപ്പലില്
സാധാരണ കൊള്ളുന്നത് 9000 തൊട്ട് 10000 വരെ ആൾക്കാരാണ് ഒരു ആവറേജ് വെച്ച് നോക്കുവാണെങ്കിൽ. ഇതിനുള്ള ക്രൂ മെമ്പേഴ്സിന്റെ മാത്രമേ ഇത്രയും വലിയൊരു ഷിപ്പിൽ കൊള്ളത്തുള്ളൂ. ഇനിയും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ ഡീറ്റെയിൽസിനെ പറ്റി നമുക്ക് നോക്കാം. മുഴം, ഈ മുഴം എന്ന് പറയുന്നത് കൈയുടെ നമ്മുടെ ഒരു കൈയുടെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് മുട്ട് തൊട്ട് അതിന്റെ നമുക്ക് ഏറ്റവും നീളമുള്ള വരണ്ട നടുവരന്റെ അറ്റം വരെയുള്ള നീളമാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ മീറ്ററോ സ്ക്വയർ മീറ്ററോ അല്ലെങ്കിൽ സെന്റിമീറ്ററോ ഒക്കെ അളക്കാനുള്ള സ്ഥാപനമൊന്നും അവരുടെ ഇല്ല. അതിന് ആകപ്പാടെ അളക്കാൻ പറ്റുന്നത് ഈ മുഴം എന്നൊരു നീളമാണ്. അത് തന്നെ ഒരു ആക്യുറേറ്റ് അല്ല. ഒരു 44.7 സെന്റിമീറ്റർ തൊട്ട് 45.72 സെന്റിമീറ്റർ വരെ ആണ് അതിൻ്റെ ഇത്. നമുക്കൊരു 45.72 സെന്റിമീറ്റർ എടുക്കുവാണെങ്കിൽ തന്നെ മാക്സിമം ലെങ്ത് 137 മീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 13 മീറ്ററും വിഡ്ത് എന്ന് പറയുന്നത് 22 മീറ്ററും ആയിരിക്കും ഏകദേശം വരിക. കാരണം ഈ ഒരു വായിക്കുന്നതിൽ കൂടെ തന്നെ നമുക്ക് അതിന്റെ അബദ്ധങ്ങൾ എഴുതി വെച്ചേക്കുന്നത് വ്യക്തമായി മനസ്സിലാവും. കാരണം നല്ലൊരു മെഷർമെന്റ് സ്കെയിൽ ഇല്ലാതിരിക്കുക, പോട്ടെ ആ ഒരു കാലഘട്ടത്തിന്റെ ഓരോ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന മെഷർമെന്റ് സ്കെയിൽ അതാണെന്ന് നമുക്ക് ഊഹിക്കാം. എന്നാലും പോട്ടെ, ഈ ഒരു മെഷർമെന്റ് സ്കെയിൽ ഉണ്ടായിരുന്നതിൽ ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 2, ആകാശത്തിലെ പറവുകളിൽ നിന്നും പൂവനും പെടയുമായി 7, ഭൂമിയിലൊക്കെയും സന്തതി അവശേഷിക്കേണ്ടത് നീ ചേർത്ത് കൊള്ളണമെന്നാണ് ഉൽപ്പത്തിയിൽ എഴുതിയിട്ടുള്ളത്. അന്ത് മനുഷ്യരിൽ മാത്രമല്ല ശുദ്ധിയും അശുദ്ധിയും ഉള്ളത്, മൃഗങ്ങളിലും ഉണ്ടെന്നും അത് എങ്ങനെയൊക്കെ തിരിക്കണമെന്നും ഉള്ളത് ലിവിക്കിറ്റസ്, അതായത് ലേവിയുടെ പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തില്ല, കാരണം അത് മാത്രം ഒരു വലിയൊരു സ്ലൈഡ് മാത്രം ചെയ്യാനുള്ളത് തന്നെ വലുപ്പത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. അതിൽ ബേസിക്കലി പറഞ്ഞിരിക്കുന്നത് ഈ കുളമ്പടികൾ ഉള്ളത് കുളമ്പടികളിൽ തന്നെ കാലിലെ നഖങ്ങൾ രണ്ടായിട്ട് പിളർന്നിരിക്കുന്നതുമായിട്ടുള്ള പിന്നെ അയവിറക്കുന്നതുമായിട്ടുള്ള എല്ലാ ഇതങ്ങളും ശുദ്ധിയുള്ളതും, എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറുന്നുള്ളത് അശുദ്ധിയുള്ളതും എന്ന രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങളും നീ അതിനകത്ത് എടുത്ത് സൂക്ഷിക്കണം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഈ അശുദ്ധിയും ശുദ്ധിയും ഉള്ള മൃഗങ്ങളെ എന്ത് രീതിയിലാണ് തിരിച്ചെന്ന് ചോദിച്ചാൽ അന്നത്തെ അറിവ് ആ ഒരു അശുദ്ധിയും മൃഗങ്ങളിൽ ഉണ്ടെന്നും അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ആളുകൾ തിരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള വ്യക്തമായി എഴുതി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനെല്ലാം ഇത്രയും മൃഗങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ലേവിയുടെ പുസ്തകത്തില് നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് ആകെപ്പാടെ പറഞ്ഞിരിക്കുന്നത് ഒരു 25-30 മൃഗങ്ങളെപ്പെട്ട പേരുകൾ മാത്രമാണ്. കാരണം ബാക്കിയുള്ള മൃഗങ്ങളുടെ പേരുകൾ എഴുതി വെക്കാൻ ഇപ്പോൾ തൊഴിഞ്ഞു കഴിഞ്ഞാൽ 7.7 മില്യൺ സ്പീഷീസ് ഉണ്ട് ആനിമൽസിൽ. 7.7 മില്യൺ സ്പീഷീസ് ഉണ്ട് ആനിമലിന്റെ കാറ്റഗറി നമ്മൾ എടുത്തുവാണെങ്കിൽ. ഇതിനെ പോട്ടെ, നമുക്കൊരു ഒരു 1000 എടുത്തോളൂ. 1000 എടുത്താൽ പോലും ഈ 1000 എണ്ണത്തിന് അതിനകത്ത് കയറ്റാനുള്ള ഒരു വലുപ്പം പോലും ഇല്ലാത്തൊരു അവനുള്ള ഫുഡും കാര്യങ്ങളും എന്നോട് ചേർന്നു അതിനെ പോലും വലുപ്പമില്ലാത്തൊരു ഷിപ്പിനെ പറ്റിയാണ്. ഈ ഷിപ്പിലൂടെ യാഥാർത്ഥ്യമാണെന്നും ഇപ്പോൾ ആ ഷിപ്പിനെ കണ്ട് അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നും പറഞ്ഞിട്ട് ഒരുപാട് പത്രപരസ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും, അതൊക്കെ തന്നെ ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസ് കാണാൻ പറ്റും. കാരണം ഇങ്ങനത്തെ ഉള്ള സ്ഥാനം കാണുമ്പോൾ തന്നെ ഇതിന്റെ ആ ഒരു വിഡ്ഢിത്തം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യത്തിൽ കാണത്തുണ്ടറിയാം, മഴവില്ല. ഈ മഴവില്ലിനെ പറ്റിയുള്ള ആദിമ മനുഷ്യരുടെ വിചാരം ഇത് ആകാശത്ത് കാണുന്ന ഒരു മഹാ അത്ഭുതമാണെന്നും ഇത് ദൈവം ആകാശത്ത് സൃഷ്ടിച്ചിരിക്കുന്ന ഒന്നാണ് എന്നുള്ളതായിരുന്നു. അതാണ് ഇതിനുള്ള വാക്യങ്ങൾ പറയുന്നത്, ഞാൻ എന്റെ വില്ലു മേഘത്തിൽ വെക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ലു കാണും, അപ്പോൾ ഞാനും നിങ്ങൾക്ക് സർവ്വജലവുമായ സർവ ജീവജന്തുക്കളും തമ്മിലുള്ള എന്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജലത്തെയും നശിപ്പാൻ വെള്ളം ഒരു പ്രളയമായി വരികയില്ല. വില്ലുമേഘങ്ങളിൽ മേഘത്തിലുണ്ടാവും ദൈവവും ഭൂമിയിലെ സർവ്വജലവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള സർവ ജലത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളമായിരിക്കും എന്ന് ദൈവം നോഹയോട് അരുളി ചെയ്തു. 9:13-17 വരെയുള്ള വാക്യങ്ങൾ. ഇതിന് മുമ്പുള്ള കഥ ആ ഒരു നേരത്തെ പറഞ്ഞു നിന്ന ഷിപ്പിൽ കൂടെ പോയി അവര് 41 ദിവസമാണ് അവരകത്ത് മഴ പെയ്യിക്കുന്നത്. 157 ദിവസം കണ്ട് അവർ അലഞ്ഞു നടക്കുന്നുണ്ട്. ഈ അലഞ്ഞു കിടന്നിട്ട് അവര് സെറ്റിൽ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ദൈവം ബാക്കിയുള്ളവരെ നശിപ്പിക്കത്തില്ല പ്രോമിസ് കൊടുക്കുന്നതും അവര് വില്ല് അവിടെ മേഘത്ത് വെക്കുന്നു എന്നുള്ളതായിരുന്നു ഐഡിയ അവിടെ കൊടുത്തിരിക്കുന്നത്.
കാരണം ഇത് മനുഷ്യൻ അറിയാൻ വയ്യാത്തൊരു പ്രതിഭാസമാണ്. ഐസക് ന്യൂട്ടൺ വന്നു കഴിഞ്ഞിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തെ പറ്റിയുള്ള നമ്മൾ മനസ്സിലാക്കുന്നതും. ഇത് മഴവില്ലെന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിലുള്ള നിറങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്കാറ്ററിംഗ് പ്രോസസ്സിൽ കാണാൻ പറ്റുന്നതിനുള്ള കാര്യം ഇപ്പം ഏകദേശം ഒരു 10-ാം ക്ലാസ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ 12-ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ള ഒരാൾക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിന് അറിവ് വെച്ചിട്ട് അത് ആർക്കും അറിയുന്ന കാര്യമല്ല. കാരണം ഈ ഒരു വ്യത്യാസം നമുക്ക് അതിന് ശരിക്കും കാണാൻ പറ്റും. ഇപ്പോൾ ഇത് കേൾക്കുന്ന ഐസക് ന്യൂട്ടൺ ഏകദേശം ഈ ഒരു മുഖഭാവമായിരിക്കും. നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയും ദൈവത്തിന് മാത്രമേ അറിവിന് കുഴപ്പമുള്ളൂ, പിശാചിന് വളരെ വളരെ അറിവുണ്ടാവുമെന്ന് വിചാരിക്കും. പിശാച് ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി 41 ദിവസത്തെ ഉപവാസം, 40 ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു സന്ദർഭമുണ്ട് ബൈബിളിൽ. അത് മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലെ ഒരു പരീക്ഷണമാണിത്. പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ലോകത്തുള്ള സർവ്വ രാജ്യങ്ങളെയും അവരുടെ മഹത്വത്തെയും കാണിച്ചു. എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. മത്തായിയുടെ 4-ാം അധ്യായത്തിൽ 8-9 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും പിശാചിന്റെ അന്നത്തെ അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ബൗണ്ടറി പോയിട്ട് അല്ലെങ്കിൽ ഒരു ഇത്രയും ഹൈറ്റ് ഉള്ളൊരു സ്ഥലത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ പോട്ടെ, അത് ഉണ്ടാക്കിയിരിക്കുന്നത് എവറസ്റ്റ് ഭൂമിയുടെ മേളിൽ തന്നെയാണെന്ന് വിചാരിച്ചു. അങ്ങനെ മേളിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ ബാക്കി ഭൂമി മൊത്തം കാണാമെന്നും, അതായത് ഒരു പരന്ന ഭൂമിയാണെന്നും അത് മൊത്തം കാണാമെന്നും ഉള്ള ഒരു അറിവാണ് പിശാചിനും ഉണ്ടായിരുന്നത്. ഈ ഒരു അറിവ് ഇപ്പോഴത്തെ പിശാചിനെ കാണുവാണെന്നുണ്ടെങ്കിൽ അവൻ ചമ്മി ഏകദേശം കാണും. കാരണം ഇപ്പോഴത്തെ അറിവിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ എഴുതത്തില്ല. അവർക്ക് നമുക്ക് ഇപ്പോഴത്തെ രീതിയിലാണ് എഴുതിയിരുന്നതെങ്കിൽ, നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു അല്ലെങ്കിൽ സാറ്റലൈറ്റിന്റെ സഹായത്തോടുകൂടി ഏതെങ്കിലും ടെക്നോളജി സഹായത്തോടുകൂടി ഇരിക്കുന്ന ഒരു ടിവിയുടെ ഫ്രണ്ടിലേക്ക് ദൈവത്തെ കൊണ്ടുവരുന്നതും ആയിട്ടൊക്കെ നമുക്ക് എഴുതുന്നത് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്തിന്റെ അറിവതായതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പിശാചിനെ മാത്രമേ ബൈബിളിൽ കാണാൻ പറ്റുള്ളൂ. സ്ത്രീകളുടെ അശ്രുതി, അത് വളരെ വളരെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഈ അശ്രുതി എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാ മതങ്ങളിലും നമ്മൾ വ്യക്തമായി കാണുന്ന ഒരു സാധനമാണ് ഈ അന്നത്തെ അശുദ്ധി എന്ന് പറയുന്നത്. മൃഗങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അശുദ്ധിയും വിശുദ്ധവും വിശുദ്ധവുമായുള്ള മൃഗങ്ങളുണ്ടെന്ന് പറയും പോലെ പുരുഷനും സ്ത്രീകൾക്കും അശുദ്ധിയുണ്ട്. പുരുഷന്റെ അശുദ്ധി ഞാൻ ഇതിലിവിടെ പറയുന്നില്ല, അത് ലേവിയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് 12-ാം അധ്യായം തന്നെ വായിച്ചു കഴിഞ്ഞാൽ അത് കാണുന്നതാണ്. ഇപ്പൊ സ്ത്രീകളുടെ അത് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഈ സ്ത്രീകളുടെ അശുദ്ധി പറയുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ആൺ കുഞ്ഞിനെ പ്രസവം ധരിച്ചാൽ അല്ലെങ്കിൽ ആൺ കുഞ്ഞിനെ പ്രസവം ധരിക്കണമെന്നാണ് പ്രഘോഷിക്കുന്നത്. ആൺകുഞ്ഞിനെ പ്രസവം ധരിച്ചാൽ 7 ദിവസം അവൾ അശുദ്ധിയായിട്ടിരിക്കും ഋതുകാലങ്ങളിലെ പോലെ. അതായത് ഋതു കഴിയുമ്പോഴത്തേക്ക് ഉള്ള മാസമുറ കഴിയുമ്പോൾ ഉള്ള സമയങ്ങളിൽ ഉള്ള സമയത്ത് അശുദ്ധിയായിരുന്നു എന്ന് തന്നെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ 7 ദിവസവും പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ 14 ദിവസവും ആയിരിക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറിയാം, നമുക്കിപ്പോൾ അറിയാം ആണായാലും പെണ്ണായാലും ഈ ഒരു ഡെലിവറി സമയത്തിലുള്ള പ്രോസസ്സിന് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ അന്നത്തെ കാലത്തിന്റെ അറിവും ആ ഒരു വ്യത്യാസങ്ങൾ നമുക്കിത് വ്യക്തമായി കാണാമെന്നാണ്. പെൺകുഞ്ഞിനെ പ്രസവിച്ച 2 ആഴ്ചവട്ടക്കാലം ഋതുകാലത്തെ പോലെ അശുദ്ധിയായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നു. ഇത് ലേവിയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ കാണാവുന്നതാണ്. ഇനിയും സ്ത്രീകളുടെ അശുദ്ധി പറയുകയാണെങ്കിൽ അത് ഒരുപാടുണ്ട്. നമ്മൾ ഞാനിത് മൊത്തം ഇവിടെ വായിക്കുന്നില്ല, കാരണം ഇത് ലേവിയുടെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ 19-33 വാക്യങ്ങളാണ്. ഈ 15-ാം അധ്യായത്തിന് ആദ്യം നമ്മൾ എടുക്കുവാണെങ്കിൽ പുരുഷനോടുള്ള അശുദ്ധി എഴുതും. പക്ഷെ സ്ത്രീകളോടുള്ള അശുദ്ധിയുടെ അടുത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വെച്ചാൽ അവർക്ക് കുറച്ചുകൂടെ കഠിനമാണത്. അതായത് അവരുടെ ഋതുമാസങ്ങളിൽ എല്ലാ സമയങ്ങളിലും ഉണ്ടാകേണ്ട വേറെ റൂമിൽ താമസിക്കുക അല്ലെങ്കിൽ അന്ന് ഉപയോഗിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ്, അന്ന് എന്തൊക്കെ സാധനം തൊടാൻ പാടില്ല എന്തൊക്കെ സാധനം തൊടാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരു വിശദമായ ഒരു ലിസ്റ്റ് തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇത് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിരി അടക്കാൻ പറ്റില്ല. കാരണം ഇത്ര മനോഹരമായ വിഡിത്തം ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള സാധനത്തെയാണ് ഈ സോ കോൾഡ് വിശുദ്ധ ബുക്ക് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നതെന്നുള്ളത് ഒരു വളരെ തമാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് ഓരോ വാക്കുകളിലും സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വ്യതിയാനത്തിൽ പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിൽ എങ്ങനെയൊക്കെ സ്ത്രീകൾ അടിമയായിട്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തമായി നമുക്ക് ഇതിന്റെ തെളിവുകൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിൽ ഓരോ വാക്കുകളും വായിക്കുന്നില്ല, നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. സ്ത്രീകളുടെ ആഭരണങ്ങൾ, ഇപ്പോൾ എല്ലാവരും തന്നെ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ആഭരണങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ് ഈ
ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പകരം ഉൾക്കാലം ഉള്ളത്. കുറച്ച് പെന്തിക്കോസ് അല്ലെങ്കിൽ അങ്ങനെ തീവ്രവിശ്വാസമുള്ളവർ മാത്രമേ ഉള്ളൂ അത് മാറ്റി നിർത്തുന്നത്. എന്നാൽ അത് മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾ യോഗ്യമായ വസ്ത്രങ്ങൾ ധരിച്ചു ലജ്ഞാശീലത്തോടും സുഭോഗത്തോടും കൂടി തങ്ങളെ അലങ്കരിക്കണം. പിന്നെ പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദേവഭക്തിയെ സ്വീകരിക്കേണ്ടത്. സ്ത്രീകൾക്ക് ഉചിതമാവിധം സൽപ്രവൃത്തികൾ കൊണ്ട് അത്രേ അലങ്കരിക്കേണ്ടത്. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നിയതും പൊന്നണി പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ലെന്നും പത്രോസിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പൊ അറിയാം, ഈ സഭകളൊക്കെ ഇങ്ങനെ ഒരു നിബന്ധന കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സഭയിൽ ചേരാൻ സ്ത്രീകളെ കാണാത്ത കാരണം അവർ ചെറിയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഏകദേശം ക്രിസ്ത്യൻ സ്ത്രീകളുടെ മനോഭാവത്തിന്റെ ഞാനൊരു കോൾ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഈ ആവരണത്തെ പറ്റിയും ഇതിനെപ്പറ്റിയും നമ്മൾ വ്യക്തമായി തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. അന്നേരം ഇങ്ങനെ എല്ലാവരും ശീലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ല, നമുക്ക് ആവശ്യമുള്ള മാത്രം നമ്മൾ എന്ത് ചെയ്താലും എടുത്താൽ മതി എന്നുള്ളതായിരിക്കും അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ കിട്ടുക നമുക്ക്. പിന്നെ മധ്യസ്ഥർ. ഈ മധ്യസ്ഥർ എന്ന് പറയുന്നത് കാശുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു സാധനമാണ്. ഈ മധ്യസ്ഥരെ തട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. പാമ്പ് കൊണ്ട് കുത്തുന്നത്, വില്ല് കൊണ്ട് എറിയുന്നത്, കമ്പ് കൊണ്ട് കുത്തുന്നത്, ഇനി മാനെ പിടിക്കുന്നത്, അല്ലെങ്കിൽ കമ്പ് പിടിച്ചുകൊണ്ട് നടക്കുന്നത്, ഇനി ബുക്ക് എഴുതിയത്, നിയമം ഉണ്ടാക്കിയത്, കാനോൻ നിയമം ഉണ്ടാക്കിയത്, കാനോൻ നിയമത്തിന്റെ സൈഡ് കൂടെ പോയത് എന്നും പറഞ്ഞുകൊണ്ട് വിശുദ്ധരുടെ അല്ലെങ്കിൽ മധ്യസ്ഥരുടെ ഒരു ഒരു പെരളി തന്നെയാണ് നമുക്ക് ഈ സഭകളിലെല്ലാം കാണാൻ പറ്റുന്നത്. ഈ സഭകളിലെ എല്ലാ പള്ളികളിലും അല്ലെങ്കിൽ വഴിയോരത്തൂടെ നമ്മൾ കേരളത്തിലൂടെ യാത്ര ചെയ്യുവാണെങ്കിൽ ഈ മധ്യസ്ഥരുടെ ഫോട്ടോയും അല്ലെങ്കിൽ അവരുടെ ഇതും തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. അമ്മാതിരി ഫാൻസ് അസോസിയേഷൻ ഉള്ള ഒരു ടീമാണ്, ദൈവത്തെക്കാളും ഫാൻസ് അസോസിയേഷൻ ഉള്ള ഒരു ടീമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് മധ്യസ്ഥരെ പറ്റി പറയാം. ഈ മധ്യസ്ഥരെ പറ്റി ബൈബിളിൽ തന്നെ എഴുതിയിട്ടുള്ളൊരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്, എല്ലാവർക്കും അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാര സ്ഥാനന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ഇത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന് സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരിലും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനം എത്തുവാനും ഇച്ഛിക്കുന്നു. എന്നാൽ യേശു ഒരുവനല്ലാതെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ആരുമില്ല എന്ന് ഒന്ന് തീമത്യോസിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ 1-5 വാക്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു ഒറ്റ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, ദൈവവും, അതായത് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന യേശു ക്രിസ്തുവും, പിന്നെ ആക്ച്വൽ ദൈവവും. ഇത് ഒന്ന് തന്നെയാണെന്ന് പറയുന്നുണ്ട്. എന്നാലും നമുക്ക് രണ്ടായിട്ട് തൽക്കാലം കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിന്റെ രണ്ട് സ്പ്ലിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഈ മധ്യസ്ഥരെ തട്ടിയിട്ട് നമുക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നവർ ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ചൊന്ന് സുബോധം കിട്ടുകയും അതിന്റെ കുറച്ച് അളവിലെങ്കിലും ഒന്ന് കുറയ്ക്കണം എന്നുള്ള കാര്യത്തിലും ഇപ്പോഴുള്ള ഇനിയുള്ള പുതിയ ഉണ്ടാകുന്ന മധ്യസ്ഥരെങ്കിലും കുറച്ച് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു സ്ഥാപനങ്ങൾ മാത്രം അവിടെ നിലനിർത്തിയിട്ട് ഇനിയെങ്കിലും കുറച്ചുകൂടെ ആൾക്കാരെ കൂട്ടുന്നത്, മധ്യസ്ഥരുടെ പ്രതിഭകൾ കൂട്ടുന്നത് കുറയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആവേശം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് ലളിതമായ ജീവിതം. നമുക്ക് ലളിതമായ ജീവിതം നയിക്കുന്ന ലളിതമായ ബിൽഡിങ്ങുകളുടെ ഒരു ചെറിയൊരു പിക്ചറാണിത്. ഇതെല്ലാം തന്നെ ഒരു 20 ഇടയ്ക്ക് നമ്മുടെ കേരളത്തിൽ കണ്ടുവന്നിട്ടുള്ള ബൈബിൾ എന്തുകൊണ്ട് പള്ളികളുടെ മാറ്റങ്ങളാണ്. തിരുവല്ലയിലും കോട്ടയത്തും തിരുവനന്തപുരത്തും കണ്ടുപിടിക്കുന്ന കുറച്ച് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതും തന്നെ 5-star ഹോട്ടൽ സെറ്റപ്പ് ആണോ എന്തെങ്കിലും വിചാരിച്ചു പോകും. പിന്നെ ഇവരുടെ ലളിത ജീവിതത്തെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ വളരെ രസകരമാണ്. കാരണം ബെൻസി വരികയും അല്ലെങ്കിൽ റോൾസ് റോയ്സ് സഞ്ചരിക്കുകയും എന്നാൽ ഫാസ്റ്റർമാരാണെങ്കിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഫാസ്റ്റർമാർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സോ കോൾഡ് റെഗുലേറ്റഡ് ക്രിസ്ത്യാനിറ്റി എന്ന് മാറി ബാക്കിയുള്ള സംഭവങ്ങൾ വരുന്നതാണെങ്കിൽ അവർ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് രാജാവോടെ വാച്ചും ധരിച്ച് വന്നിട്ട് വളരെ ലളിതമായ ജീവിതത്തെ പറ്റി പറയുന്ന ആൾക്കാരുടെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ കൊണ്ടാണ് എന്നാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അവരുടെ ലളിത ജീവിതത്തെ പറ്റി വ്യക്തമായി തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം ഒരു ലളിത ജീവിതം സ്വീകരിക്കേണ്ടതെന്ന്. ഇതിനകത്ത് ദേവാലയത്തിന് ശുദ്ധീകരണം എന്ന രീതിയിൽ മത്തായിയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം ദേവാലയത്തെ ശുദ്ധീകരിച്ചു എന്ന് പറയുന്ന ഇതുണ്ട്. കച്ചവടക്കാരെ ഒക്കെ ദൈവം അതായത് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി, ഒരു കഥയാണ് ആ ജീസസ് ക്രൈസ്റ്റ് എന്നൊരു വ്യക്തി, പുള്ളി അവിടുന്ന് അടിച്ചിറക്കുകയും അവരെല്ലാം മാറ്റുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തമായ സെക്ഷൻ ഉണ്ട്. അന്നേരം അതില് വായിക്കുവാണെന്നു മനസ്സിലാവും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്ന സാധനം കച്ചവടം ചെയ്യാനുള്ളതല്ല. പക്ഷെ ഈ കച്ചവട സ്ഥാപനങ്ങളെ തട്ടിയിട്ട്
നമുക്കിപ്പോൾ ഇതുവഴി നടക്കാൻ പാടില്ല, പറ്റില്ല. കാരണം ഇതെല്ലാം തന്നെ കച്ചവട സ്ഥാപനങ്ങളായി മാറിക്കഴിഞ്ഞു. ഇതിന് ഈ ഒരു 10-20 വർഷം കൊണ്ട് ഉണ്ടാക്കിയ നമ്മൾ ഉണ്ടാക്കിയ നേട്ടങ്ങളാണ് ഇതെല്ലാം കാണുന്നത്. ഇതിന്റെ ചില ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് ഇതിന് മുമ്പ് ഒരു 50 വർഷം മുമ്പ് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറെ ചർച്ചകളുടെ ബിൽഡിംഗും വന്നിട്ടുണ്ട്. അതിന് പല പല പേരുകളും വരട്ടിട്ടുണ്ട്. കാത്തലിക്കുന്ന മാത്രമല്ല പല പല പേരുകൾ അവർ അറിയപ്പെടുന്നുണ്ട്. എന്തായാലും ടോട്ടൽ ഇത് തന്നെയാണ് അവരുടെ ഒരു രീതി. ഇനിയും ബൈബിളിനെ പറ്റി കൂടുതൽ ഞാൻ ഇതിന്റെ വാക്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഇതുവരെയുള്ളവരുടെ കൂടി എന്റെ സമാപിക്കുകയാണ്. ഇതിന്റെ ലളിത വിധത്തെ പറ്റിയുള്ള വാക്യങ്ങൾ നമുക്ക് ബൈബിളിൽ ഒരുപാട് കാണാൻ പറ്റും. അതിനെപ്പറ്റി എന്തെങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ പറയാനുണ്ടെങ്കിൽ മുമ്പോട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഒരു എക്സ്പ്രഷൻ ചുമ്മാ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത ദിവസം പോവാം. ഇനിയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളും ഉത്തരം ഉണ്ടെങ്കിൽ ആകാം. എനിക്കറിയാവുന്ന രീതിയിൽ എനിക്കറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം.